ഭാഗത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ, ഈ നേരെയുള്ള ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം ആ ടവർ കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം. പക്ഷേ അവിടെ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ല, അതിന് തൊട്ടിപ്പുറത്തായിട്ടാണ്. അവിടെയും വലിയ മൺകുര നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിന് തൊട്ട് മുന്നിലാണ്. ഒരു പക്ഷേ 10 മീറ്ററിൽ താഴെ മാത്രമാണ്, അടുത്ത് മാത്രമാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കേണ്ടത്. 30 അടിയോളം വരുന്ന ഒരു ലോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു 1-2 മീറ്റർ കൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഭാഗങ്ങൾ സ്വാഭാവികമായും കാണേണ്ടതാണ്. വെർട്ടിക്കലായിട്ടാണ് ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ, പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന GPS സിഗ്നൽ തെറ്റായി പോയി, റഡാർ സിഗ്നലിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അവിടെയും കുഴിച്ചു നോക്കി, ആ ഭാഗത്തുമില്ല. ഇനി ഈ ഭാഗം മാത്രമാണ് നോക്കാനുള്ളത്. ഒരു മൺകൂനയുടെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇവിടെ ഇനി പരിശോധിക്കാനുള്ളത്. അതൊരു പക്ഷേ നാളത്തോടുകൂടി പൂർണ്ണമായിട്ടും പരിശോധിച്ച് തീരുകയും ചെയ്യും. രാത്രിയിൽ പരമാവധി അവർ നോക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇരുട്ട് വീഴും മുമ്പ് തന്നെ ആ മണ്ണിടിച്ചിൽ മണ്ണെടുക്കൽ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ഭാഗം പൂർണ്ണമായും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണെടുക്കാനില്ല, ഈ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി നോക്കണം. ഇനിയുള്ള മണിക്കൂറുകൾ അതാണ്. അവിടെ ഒരുമിച്ച് മണ്ണെടുക്കുകയും സാധ്യമല്ല, മുകളിൽ നിന്ന് കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ താഴേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വളരെ സാവധാനമായിരിക്കും ഇനി അങ്ങോട്ട് ആ ഭാഗത്തുള്ള മണ്ണെടുക്കൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി വൈഡായ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാൻ രഞ്ജിത്ത് മഞ്ഞിപ്പാടിയോട് പറയാമോ? കാരണം ആ ഏരിയ തന്നെ ആയിരുന്നു ഈ ഡ്രൈവർമാർ സ്ഥിരീകരിച്ച, അതായത് മണ്ണ് ഈ വാഹനം നിർത്തിയിട്ടു എന്ന രണ്ട് ടാങ്കറുകൾക്ക് ലൈൻ ഉണ്ടല്ലോ, അതിന്റെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം. ഏതാണ്ട് അവിടെ തന്നെയാണ്. അതെ, ആക്ച്വലി വിനീത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ കെവി ലൈൻ ശരിക്കും മുകളിലാണ്, കെവി ലൈൻ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കെവി ലൈൻ്റെ താഴെയുള്ള മണ്ണിളകിപ്പോയപ്പോൾ കെവി ലൈൻ താഴേക്ക് പൊട്ടി വീഴുകയാണ് ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് കുറച്ചുകൂടി ഇടത്തോട്ട് മാറിയാണ് ആ കെവി ലൈൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ആ പൊസിഷൻ മാറിയാണ് ഇപ്പോൾ കിടക്കുന്നത്. കാര്യം ആ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇനിയൊരു 3-4 മീറ്റർ കൂടി ഉള്ളിലേക്ക് പോയാൽ വാഹനമുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ഭാഗത്തിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, അവിടെ നിന്ന് മണ്ണും കല്ലുകളും ഇളകി വരുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കല്ലും മണ്ണും ഇളകി വരുന്നത് കാണാം പ്രേക്ഷകർക്ക്. അതാ അതിനിടയിൽ വെള്ളത്തിൻ്റെ ഊറ്റുണ്ട് എന്നുള്ളതാണ്. അതാണ് വിനീത ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അതാണ് അവിടെ ചെറിയ തടിക്കഷ്ണത്തിൻ്റെ ഭാഗമാണോ അത്? അല്ലല്ലോ, അതൊരു ഒരു മെറ്റൽ ഭാഗമാണ് അല്ലേ, മണ്ണിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് മണ്ണിൻ്റെ ഭാഗം ഇളകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാലും ആ ഭാഗം, ആ ഭാഗത്താണ് ഇനിയുള്ള ഒരു സസ്പെൻസ് ഉള്ളത്, എന്ത് ചെയ്യുമെന്നുള്ളത്. മണ്ണിളകി വരുന്നത് പ്രേക്ഷകർക്ക് കാണാം. അവിടെ അത്രയും വലിയ വെള്ളത്തിൻ്റെ നീരുറവ വളരെ ശക്തമാണ് ആ ഭാഗത്ത്. മണ്ണിടിഞ്ഞു വീഴുന്നു ഒരു ഭാഗത്ത്, കണ്ടില്ലേ, ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്നതും കാണാം. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞു വീഴുന്നത്. അത്ര ദുർബലമായ മണ്ണാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ അവിടെ മണ്ണെടുത്ത് മാറ്റാനും കഴിയുകയുള്ളൂ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും ചെളിയുള്ള ഭാഗമാണ്. ഇനി ഈ മണ്ണെടുത്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള മണ്ണെടുക്കാൻ കഴിയൂ. കാരണം ടിപ്പറുകൾക്ക് ആ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ ഈ ചെളിയുള്ള ഭാഗത്തെ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് മണ്ണെടുത്തിൽ അത്ര വേഗത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മണ്ണിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീഴുന്നത് വിനീത. എന്തായാലും നമുക്കൊരു കാര്യം പറയാം, പ്രതീക്ഷ ഇപ്പോഴും ഒരു 10% ബാക്കി നിൽക്കുന്നത് ഈ ഭാഗത്ത് മാത്രമാണ്. അത് ഒരു പക്ഷേ ഒരു 5-6 മണിക്കൂറിൻ്റെ മണ്ണെടുക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നീട് പുഴയിലേക്കാണ് നോക്കേണ്ടത്. അത് വളരെ പ്രതിസന്ധി നിറഞ്ഞ രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെ ആവില്ല എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇപ്പോഴും ഇരിക്കാം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ വിനീത.